ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജി കെ സി ട്യൂട്ടോറിയൽസ്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനലിൽ ക്യാഷ് നൽകി ജോയിൻ മെമ്പറാകാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഈ ചാനലിൽ ലഭ്യമാക്കിയിട്ടുള്ള അനൗൺസ്മെന്റ് വീഡിയോ നിർബന്ധമായും കാണുക. ഓരോരുത്തർക്കും ആവശ്യമായ ക്ലാസുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ജോയിൻ ചെയ്യാവൂ. കൂടാതെ ഏതൊക്കെ ക്ലാസുകളാണ് പെയ്ഡായി നൽകിയിട്ടുള്ളത് എന്നറിയാൻ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ മെമ്പേഴ്സ് ഒൺലി വീഡിയോസ് എന്നൊരു ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഏതെല്ലാം പരീക്ഷകൾക്കായുള്ള ക്ലാസുകളാണ് പെയ്ഡായി ലഭ്യമാക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓൾറെഡി മെമ്പേഴ്സ് ആയവർക്ക് വീഡിയോ കാണാവുന്നതുമാണ്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ ജോബ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. ആദ്യം പറയാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് അയക്കാൻ പറ്റുന്ന പോസ്റ്റുകളെ കുറിച്ചാണ്. അപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് സെർവന്റ്, അതായത് LGS, വേരിയസ് ഡിപ്പാർട്ട്മെന്റ് ആണ്, കമ്പനി, കോർപ്പറേഷൻ, ബോർഡ്, ഇവയിലേക്ക് എല്ലാമുള്ള ലാസ്റ്റ് ഗ്രേഡ് സെർവന്റിന്റെ നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിന്റെ കാറ്റഗറി നമ്പർ 609/2021 ആണ്. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ 7th class പാസ്സാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷ അയക്കാൻ വേണ്ടുന്ന യോഗ്യത. ഇനി ഏജ് നോക്കാം. 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷ അയക്കാവുന്നത്. അതായത് 2/1/1985 1/1/2003 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികളായിരിക്കണം ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടത്. ഇനി ഇപ്പോൾ വിളിച്ചിട്ടുള്ള എല്ലാ പോസ്റ്റുകളുടെയും ലാസ്റ്റ് ഡേറ്റ്, അതായത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 19/1/2022 ആണ്. അതായത് അടുത്ത വർഷം ജനുവരി 19 വരെയാണ് അപേക്ഷ അയക്കാൻ ടൈമുള്ളത്. ഇനി നെക്സ്റ്റ്, കൂടുതൽ പേർക്ക് അപേക്ഷ അയക്കാൻ പറ്റുന്ന മറ്റൊരു പോസ്റ്റ് ആണ് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് പ്രിസൺസ് ആണ്. ഇതിന്റെ കാറ്റഗറി നമ്പർ 600/2021 ആണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ SLC പാസ്സാണ്. 18 വയസ്സിനും 36 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അതായത് 2/1/1985 1/1/2003 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികളായിരിക്കണം. ഇനി നെക്സ്റ്റ് പോസ്റ്റ്, വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ ആണ്. ഡിപ്പാർട്ട്മെന്റ് എക്സൈസ് ആണ്. കാറ്റഗറി നമ്പർ 613/2021 ആണ്. ഇതിന്റെ പ്രത്യേകത, സ്ത്രീകൾക്ക് മാത്രമേ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. പോസ്റ്റിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അത് മനസ്സിലാകും. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇതിന്റെ ഏജ് ആണ്. അതായത് 19 വയസ്സിനും 31 വയസ്സിനും ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏജ് 19 to 31 ആണ്. അതായത് 2/1/1990 1/1/2002 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് പോസ്റ്റ്, EDP അസിസ്റ്റന്റ് പാർട്ട് 1 ജനറൽ കാറ്റഗറി, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. ഇതിന്റെ കാറ്റഗറി നമ്പർ 604/2021 ആണ്. അപ്പോൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് പ്ലസ് DCA, അതായത് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. DCA സർട്ടിഫിക്കറ്റും അത്യാവശ്യമാണ്. ഇനി ഇതിനു വേണ്ടുന്ന ഏജ് എത്രയാണെന്ന് നോക്കാം. 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. 18 to 40, അതായത് 2/1/1981 1/1/2003 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഇനി നെക്സ്റ്റ് പോസ്റ്റ്, അസിസ്റ്റന്റ് ഗ്രേഡ് 2 ഓവർസീസ് ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രൊമോഷൻ കൺസൾട്ടന്റ് ലിമിറ്റഡ്. ഇതിന്റെ കാറ്റഗറി നമ്പർ 599/2021 ആണ്. ഈ പോസ്റ്റിലേക്ക് വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും ഒരു ഡിഗ്രി പ്ലസ് 6 മാസത്തെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ സർട്ടിഫിക്കറ്റ്. അതായത് ഏതെങ്കിലും ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയും 6 മാസത്തിൽ കുറയാത്ത കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ സർട്ടിഫിക്കറ്റുമാണ്. നെക്സ്റ്റ് പോസ്റ്റ്, ജൂനിയർ അസിസ്റ്റന്റ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ലിമിറ്റഡ് ആണ്. ഇതിന്റെ കാറ്റഗറി നമ്പർ 601/2021 ആണ്. ഇതിനു വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത
ഡിഗ്രി പ്ലസ് കമ്പ്യൂട്ടറാണ്. ഡിഗ്രിയും കമ്പ്യൂട്ടറുമാണ് യോഗ്യത. നെക്സ്റ്റ് പോസ്റ്റ് ബികോം ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ്. അതായത് പോസ്റ്റിന്റെ പേര് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ജൂനിയർ അക്കൗണ്ടന്റ്, അക്കൗണ്ട്സ് അസിസ്റ്റന്റ്, അക്കൗണ്ട്സ് ക്ലർക്ക്, അസിസ്റ്റന്റ് മാനേജർ, അസിസ്റ്റന്റ് ഗ്രേഡ് 2. അപ്പോൾ ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് ഓൺഡ് കമ്പനി കോർപ്പറേഷനാണ്. കാറ്റഗറി നമ്പർ 610/2021. ഇനി മറ്റൊരു പോസ്റ്റ് അക്കൗണ്ടന്റ് ജൂനിയർ ഗ്രേഡ് 2, അക്കൗണ്ട്സ് ക്ലർക്ക്, ജൂനിയർ അക്കൗണ്ടന്റ്, സ്റ്റോർ അസിസ്റ്റന്റ് ഗ്രേഡ് 2. അപ്പോൾ ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് ഓൺഡ് കമ്പനി കോർപ്പറേഷൻ അല്ലെങ്കിൽ ബോർഡാണ്. കാറ്റഗറി നമ്പർ 611/2021. അപ്പോൾ ഈ രണ്ട് പോസ്റ്റുകൾക്കും വേണ്ടുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബികോം ആണ്. ഏജ് ക്രൈറ്റീരിയ 18-36 ആണ്. അതായത് പി എസ് സിയുടെ നോർമൽ ഏജ് ആണ് 18-36. ഇത്രയുമാണ് കൂടുതൽ പേർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ. ഇനി പറയാൻ പോകുന്നത് ഈ പറയുന്ന പോസ്റ്റുകൾക്കുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളാണ്. അപ്പോൾ അതേതൊക്കെയാണെന്ന് നോക്കാം. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ്. കാറ്റഗറി നമ്പർ 593/2021. നെക്സ്റ്റ് സോയിൽ സർവേ ഓഫീസർ കേരള സ്റ്റേറ്റ് ലാൻഡ് യൂസ് ബോർഡ്, കാറ്റഗറി നമ്പർ 594/2021. നെക്സ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഡിപ്പാർട്ട്മെന്റ് കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, കാറ്റഗറി നമ്പർ 595/2021. ട്രെയിനിംഗ് ഇൻസ്ട്രക്ടർ വെൽഡർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, ഇതിന്റെ കാറ്റഗറി നമ്പർ 596-597/2021. ഡ്രില്ലിംഗ് അസിസ്റ്റന്റ് മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ്, കാറ്റഗറി നമ്പർ 598/2021. ലബോറട്ടറി അസിസ്റ്റന്റ് പാർട്ട് 1 ജനറൽ കാറ്റഗറി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്, കാറ്റഗറി നമ്പർ 602/2021. നെക്സ്റ്റ് ലബോറട്ടറി അസിസ്റ്റന്റ് പാർട്ട് 2 സൊസൈറ്റി കാറ്റഗറി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്, കാറ്റഗറി നമ്പർ 603/2021. EDP അസിസ്റ്റന്റ് പാർട്ട് 2 സൊസൈറ്റി കാറ്റഗറി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ, കാറ്റഗറി നമ്പർ 605/2021. മിക്സിംഗ് യാർഡ് സൂപ്പർവൈസർ പാർട്ട് 1 ജനറൽ കാറ്റഗറി കാറ്റഗറി നമ്പർ 606/2021. മിക്സിംഗ് യാർഡ് സൂപ്പർവൈസർ പാർട്ട് 2 സൊസൈറ്റി കാറ്റഗറി കാറ്റഗറി നമ്പർ 607/2021. ടൈപ്പിസ്റ്റ് ഗ്രേഡ് 2 ഡിപ്പാർട്ട്മെന്റ് വേരിയസ് ആണ്. അതായത് കമ്പനി കോർപ്പറേഷൻ ബോർഡ്സ്, കാറ്റഗറി നമ്പർ 608/2021. ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി ബൈ ട്രാൻസ്ഫർ ആണ്. എഡ്യൂക്കേഷൻ ആണ് ഡിപ്പാർട്ട്മെന്റ്. കാറ്റഗറി നമ്പർ 612/2021. പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ സാൻസ്ക്രിറ്റ്, കാറ്റഗറി നമ്പർ 614/2021. പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി, കാറ്റഗറി നമ്പർ 615/2021. ഇത്രയും എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്ന പോസ്റ്റുകളാണ്. ഇനി റിസർവേഷൻ ഉള്ളവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. ഫുഡ് സേഫ്റ്റി ഓഫീസർ റിസർവേഷൻ ഫോർ SC/ST ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ്, കാറ്റഗറി നമ്പർ 616/2021. UD സ്റ്റോർ കീപ്പർ, ഇതും SC/ST വേണ്ടിയുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ആണ് ഡിപ്പാർട്ട്മെന്റ്, കാറ്റഗറി നമ്പർ 618/2021. ലബോറട്ടറി അസിസ്റ്റന്റ്, ഇത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ ST ഒള്ളി. ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് ഡിപ്പാർട്ട്മെന്റ്, കാറ്റഗറി നമ്പർ 619/2021. കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ ST ഒള്ളി. ഇത് ഡിപ്പാർട്ട്മെന്റ് വേരിയസ് ആണ്. കാറ്റഗറി നമ്പർ 620/2021. മെഡിക്കൽ ഓഫീസർ വിഷ NCA മുസ്ലിം റിസർവേഷൻ ആണ്. ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ആണ് ഡിപ്പാർട്ട്മെന്റ്, കാറ്റഗറി നമ്പർ 621/2021. വെറ്റിനറി സർജൻ ഗ്രേഡ് 2 NCA SC/CC വേണ്ടിയുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ്. ഡിപ്പാർട്ട്മെന്റ് അനിമൽ ഹസ്ബൻഡറി, കാറ്റഗറി നമ്പർ 622/2021. വിമൻ പോലീസ് കോൺസ്റ്റബിൾ, ഇതൊരു NCA വിജ്ഞാപനമാണ്. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ SC/CC മുസ്ലിം, ഡിപ്പാർട്ട്മെന്റ് പോലീസ് ആണ്. കാറ്റഗറി നമ്പർ 623/2
6624/2021 അക്കൗണ്ട്സ് ഓഫീസർ എൻ സി വിജ്ഞാപനമാണ് ഇ ടി ബി. സൊസൈറ്റി കാറ്റഗറി ഡിപ്പാർട്ട്മെന്റ് കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷനാണ്. കാറ്റഗറി നമ്പർ 625/2021. ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എൻ സി എ വിജ്ഞാപനമാണ് മുസ്ലിം. ഡിപ്പാർട്ട്മെന്റ് പ്രിസൺ. കാറ്റഗറി നമ്പർ 626/2021. സെയിൽസ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ ഇ ബി ടി എസ് സി മുസ്ലിം LC, OBC, AI, etc. Department, Kerala State Cooperative Kayar Marketing Federation, Category Number 627/2021. Confidential Assistant Grade 2, NC Vijnavanamana, LC, AI, OBC, Muslim. Department, Kerala State Water Authority. Category Number 632/634/2021. ഇനി ഫുൾ ടൈം ജൂനിയർ അറബിക് LPS 3 എൻ സി വിജ്ഞാപനമാണ് 4ST. കാറ്റഗറി നമ്പർ 635/2021. ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ഹോമിയോ എൻ സി വിജ്ഞാപനം SC CC. ഡിപ്പാർട്ട്മെന്റ് ഹോമിയോപ്പതിയാണ്. കാറ്റഗറി നമ്പർ 636/2021. ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 ഹോമിയോ NCA വിജ്ഞാപനം 4SC CC. കാറ്റഗറി നമ്പർ 637/2021. ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ലബോറട്ടറി അസിസ്റ്റന്റ് ഗ്രേഡ് 2 SC വിഭാഗക്കാർക്കുള്ള NCA വിജ്ഞാപനമാണ്. ഡിപ്പാർട്ട്മെന്റ് അനിമൽ ഹസ്ബൻഡറിയാണ്. കാറ്റഗറി നമ്പർ 638/2021. പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക് NCA വിജ്ഞാപനം EBT. കാറ്റഗറി നമ്പർ 639/2021. പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ ഉർദു NCA വിജ്ഞാപനം 4ST. കാറ്റഗറി നമ്പർ 640/2021. ലാസ്റ്റ് പോസ്റ്റ് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി. ഇത് NCA വിജ്ഞാപനമാണ്. SC CC വേണ്ടിയുള്ളത്. ഡിപ്പാർട്ട്മെന്റ് എഡ്യൂക്കേഷൻ ആണ്. ഇതിന്റെ കാറ്റഗറി നമ്പർ 641/2021. അപ്പോൾ എല്ലാ പോസ്റ്റുകളിലേക്കും അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 19/1/2022. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതെ, ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.